ഹലോ എവരിവൺ, ദി ആർട്ടിസ്റ്റ് നെറ്റ്വർക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൂഡിൽ പാറ്റേൺസിനെ കുറിച്ചിട്ടാണ്. അതായത് 20 ഡൂഡിൽ പാറ്റേൺസ് എങ്ങനെ നമുക്ക് സൂപ്പർ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് സൂപ്പർ ഈസിയാണ്, സൂപ്പർ സിമ്പിൾ ആണ്, സൂപ്പർ കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 20 ഡൂഡിൽ പാറ്റേൺസ് ഇതിൽ ഫില്ല് ചെയ്യാം, അതാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ പാറ്റേൺസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് എന്താണ്, ദ ജയന്റ് ബണ്ണി മെസഞ്ചർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. അതൊരു പുസ്തകമാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു പുസ്തകം ഫുൾ ആൻഡ് ഫുൾ ഒരു സ്റ്റോറിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സംഭവമായിരിക്കും. സൂപ്പർ കൂളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും പുസ്തകം, എന്തെങ്കിലും എന്താണ് നമ്മുടെ ആർട്ട് വർക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. എന്നാലേ നമുക്ക് എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിൽ ഗോ ആൻഡ് സ്റ്റാർട്ട് ദിസ് ഡൂഡിൽ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഷേപ്പ് ഒരു സെമി സർക്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സെമി സർക്കിൾ വെച്ചിട്ട് അടുത്തടുത്തായിട്ട് ഒരുപാട് സെമി സർക്കിളും പിന്നെ ഡാർക്ക് ഷെയ്ഡും ലൈൻസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. ഒരു മഷ്റൂമൊക്കെ ഡൂഡിൽ ആർട്ട് വർക്കിൽ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു ലൈൻസ് വെച്ചിട്ടുള്ളൊരു പാറ്റേണാണ് ഇത്. ക്ലോത്തായിട്ടും അങ്ങനെ ക്ലോത്തിൻ്റെ ടെക്സ്ചറും അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഡെപ്തിന് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് വേവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ ഫോർത്ത് പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ ഷേപ്പാണ്. അതൊരു ട്രിക്കി ആയിട്ടുള്ളതാണ്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിലായിട്ട് വേറെ ഷേപ്പ്സ് വന്ന് വന്നിട്ടാണ് ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈസിയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെ അടുത്ത ട്രയാങ്കിൾ വരുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ബോക്സ് ഫുള്ളായിട്ടും ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു എന്താണ് ഗ്രാസും അല്ലെങ്കിൽ സ്മോൾ ലീവ്സും ബുഷസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പാറ്റേൺ സൂപ്പർ സിമ്പിളാണ്, സൂപ്പർ ഈസിയാണ്. അത് നിങ്ങൾ കൂടുതലും ഇങ്ങനെ ഒരു എന്താണ് ചെറുതും വലുതുമായിട്ടുള്ള ലീവ്സ് വരയ്ക്കുകയും പിന്നെ അതിനുള്ളിൽ തന്നെ ഒരു ലൈൻസ് ആഡ് ചെയ്യുകയും ചെയ്താൽ ഇത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രയാങ്കിൾ തന്നെ പല രീതിയിൽ പല ഷേപ്പിലും സൈസിലും ആ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ഫില്ല് ചെയ്തിട്ട് അതിനുള്ളിൽ സ്മോൾ സ്മോൾ ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ഡ്രസ്സിനോ ക്ലോത്തിനോ ടെക്സ്ചറായിട്ടും അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതും ഒരു ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഈസിയാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്. പിന്നെ അടുത്തത് ഈ ഒരു സെമി സർക്കിൾ, ഓവൻ ഷേപ്പ്, അങ്ങനെ പല എന്താണ് കർവി ഷേപ്പ്സ് വെച്ചിട്ടുള്ളൊരു പാറ്റേണാണ് ഇതിൽ. കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഡെപ്ത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ നേരത്തെ വരച്ച ആ ഒരു ട്രയാങ്കിൾ ആ ഒരു പാറ്റേണിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയൊരു ഫോർമാറ്റാണ് ഇപ്പോൾ കണ്ടത്. ഇതൊരു വേവ് ടൈപ്പായിട്ടുള്ളൊരു എന്താണ് ഒരു പാറ്റേണാണ്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഹെയറിനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊരു വൺ സൈഡിലോട്ട് പോകുന്ന രീതിയിലും കർവി ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്ലവറും ഫ്ലോറലൊക്കെ ചേർന്നിട്ടൊരു പാറ്റേൺ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ഫ്ലവർ വരയ്ക്കുക, പിന്നെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഈ ഡൂഡിൽ ആർട്ട് വർക്ക് കാണാൻ. അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് കൂടുതലും അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുണ്ടോ ഫ്ലവറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ലീവ്സും സ്മോൾ ലീവ്സും സറൗണ്ടിങ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് ഡാർക്ക് ഷെയ്ഡിൽ ഡെപ്ത് ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ലൈൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതും ഇപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്നതും ഒരു ക്ലോത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ അത് നമുക്ക് റാൻഡമായിട്ട് ഇതുപോലെ ക്രിസ് ക്രോസ് ആയിട്ട് വേവ്സ് വരയ്ക്കുക. എന്നിട്ട് പിന്നെ കൂടുതലും എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ
അതിനുള്ളിലായിട്ട് നമുക്ക് ഈ ലൈൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ ഒരു രീതിയിൽ തന്നെ ലൈൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിപ്പം നമ്മുടെ ഇത് കോട്ടനോ അല്ലെങ്കിൽ ഈ ക്ലോത്തൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വ്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട പാറ്റേൺസിൽ ഒരെണ്ണമാണ് ഇത്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പാറ്റേൺസ് ആഡ് ചെയ്തതിന് ശേഷം ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഡെപ്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ഒരു വേവി രീതിയിലുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈൻസും ആ ഒരു ഡാർക്ക് ഷെയ്ഡും തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മെയിൻ ലൈൻസും അതിനുള്ളിലായിട്ട് ചെറിയ ചെറിയ ലൈൻസും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ലൈൻസ് വരുമ്പോൾ കൂടുതൽ ഡെപ്ത് ആഡാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ലൈൻസാണ് ഹൈലൈറ്റും വരുന്നതും അതിനുള്ളിൽ വരുന്ന ലൈൻസ് എന്താണ് ഷെയ്ഡുമാണ്. ആ ഒരു രീതിക്കാണ് ഈ പാറ്റേൺസ് വർക്കാവുന്നത് തന്നെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സെമി സർക്കിളിനെ വെച്ചിട്ട് തന്നെ അതിനകത്തായിട്ട് കൂടുതലും എന്താണ് സെമി സർക്കിൾസ് ആഡ് ചെയ്ത് ഒരു കൊണ്ടുള്ളൊരു പാറ്റേണാണ് ഇത്. സൂപ്പർ സിമ്പിളും സൂപ്പർ ഈസിയുമാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മഷ്റൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ടെക്സ്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർണമെൻസോ അങ്ങനെയൊക്കെ ഒരു ഹ്യൂമൻ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു പാറ്റേൺ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ലീവ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പാറ്റേണാണ്. അപ്പോൾ വലിയ വലിയ ലീവ്സ് വരയ്ക്കുക, എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ലൈൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ രണ്ട് സ്റ്റൈലായിട്ട് ചെയ്യാം. ഒരു സൈഡ് മാത്രം ഇതുപോലെ ലൈൻസ് ആഡ് ചെയ്ത് നമുക്കൊരു ആർട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഡബിൾ സൈഡും ആഡ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ സൈഡിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ വരച്ചതിനെക്കാട്ടിയും എന്താണ് അടുത്തടുത്തായിട്ട് അപ്പുറത്തെ സൈഡിൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഒരു എന്താണ് രണ്ട് സൈഡിൽ നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ലൈറ്റും ഒരു സൈഡിൽ ഷാഡോയും എന്നുള്ള രീതിയിൽ ഒരു ആർട്ട് വർക്ക് ആയിരിക്കും അതിൽ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ ഈ ഒരെണ്ണം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒക്ടോപ്പസും അല്ലെങ്കിൽ സ്നേക്കും അങ്ങനെയൊക്കെ ഒരു ഇതല്ലേ, ആ ഒരു സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേണാണിത്. ഇപ്പോൾ ഒരു ബോക്സിൽ ഇതുപോലെ എന്താണ് ലൈൻസും, പിന്നെ അത് മാത്രമല്ല അതിനുള്ളിൽ ലൈൻസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു പാറ്റേണാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നെക്സ്റ്റ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഫ്ലവേഴ്സും ഫ്ലോറലും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ അത് കൂടുതൽ നോക്കുകയാണെങ്കിൽ അതിൽ ഫ്ലവർ വരുന്നുണ്ട്, ലീവ്സ് വരുന്നുണ്ട്, ബുഷസ് വരുന്നുണ്ട്, പിന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീവ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു പാറ്റേണാണ് ഇത്. ഇതും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സൂപ്പർ ഈസിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു പാറ്റേൺ ഗാലറി തന്നെ നമ്മുടെ ഒരു മെമ്മറിയിൽ എന്താണ് നമ്മൾ ഇങ്ങനെ ലേൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം സൂപ്പർ എന്താണ് സൂപ്പർ ഈസിയാണ്. അതുമാത്രമല്ല സൂപ്പർ യൂസ്ഫുള്ളുമാണ്. നമ്മൾ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് എന്ത് ടൈപ്പ് ആർട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലായിടത്തും ഫില്ല് ചെയ്യാനൊക്കെ സൂപ്പർ ഈസിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലൊരു ഒരു പേജിൽ കുറച്ച് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് പല പല പാറ്റേൺസ് ഫില്ല് ചെയ്ത് നോക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മുടെ കൂടുതലും ഒരു വാഴയില ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടൈപ്പിലുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ഈ ലീഫിൻ്റെ ഒരു സ്റ്റൈല് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുള്ളിൽ ഈസി ആയിട്ട് നമുക്ക് ലൈൻസ് ആഡ് ചെയ്യുകയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഡെപ്തിന് വേണ്ടി ഡാർക്ക് ഷെയ്ഡും ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതും ഭയങ്കര എഫക്റ്റീവാണ്, അത് മാത്രമല്ല യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺസൊക്കെ ചെയ്യുമ്പോൾ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ പല പല ലീവ്സും ഇതൊക്കെ വരുമ്പോൾ ഇത് മിക്സായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ കൈക്ക് അത്രത്തോളം ഫ്ലെക്സിബിലിറ്റിയും, അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രിസ് ക്രോസ് ആയിട്ട് ഒരു ലൈൻസ് വെച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ചെറിയ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്.
അപ്പോൾ അത്രയ്ക്കും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം ലൈൻസ് കൂടുതൽ ആഡാവുന്നു അത്രത്തോളം ഡെപ്ത്ത് നമ്മുടെ ആർട്ട് വർക്കിന് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതൽ ലൈൻസും കൂടുതൽ ഡെപ്ത്തും ഒരു സ്മോൾ ആർട്ട് വർക്കിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് ഒരുപാട് ലൈൻസ് മാക്സിമം പറ്റുന്നിടത്തോളം ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ആർട്ട് വർക്ക് അത്രത്തോളം ഡെപ്ത്തുള്ള ആർട്ട് വർക്ക് ആവും. അപ്പോൾ ആ ഒരു സ്റ്റൈലായിരിക്കണം നിങ്ങളുടെ വർക്ക് എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഇതുപോലെ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത് അടിപൊളി ഒരു സംഭവമാണ്. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആസ് യൂഷ്വൽ, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. അയ്യോ, അത് എടുത്തോണ്ടിരിക്കുന്നു.